പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:7. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷക്കാലം ആരംഭിക്കുമ്പോൾ ആദ്യമായി പറഞ്ഞ ഒരു വാക്കാണ് മാനസാന്തരം. അനുതാപത്തിന്റെ ആ നല്ല നിമിഷം പുതിയ നിയമത്തിൽ ഉടനീളം നമുക്ക് ആ മനോഹരമായ ദൃശ്യം കാണുവാൻ കഴിയും. അതിലേറെ നമുക്ക് നൽകുന്ന വലിയ സന്തോഷം ദൂർത്ഥപുത്രന്റെ ആ ഉപമയിലൂടെ ലഭിക്കുന്ന ആ വലിയ സന്ദേശമാണ്. 15 നാം വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഉപമകളിലെല്ലാം നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ സൂചനകളെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഇടയന് തന്റെ ആടിനെ തിരികെ ലഭിച്ചപ്പോഴും ആ സന്തോഷം പങ്കിടുന്നുണ്ട്. ആ നാണയം നഷ്ടപ്പെട്ടപ്പോഴും അയലത്തുള്ളവരെ ഒക്കെ വിളിച്ചുകൊണ്ട് ആ സന്തോഷത്തിന്റെ അനുഭവം പങ്കിടുകയാണ്. ഇവിടെ ദൂർത്ഥപുത്രന്റെ ആ മകന്റെ തിരിച്ചുവരവിൽ പിതാവ് എല്ലാവരെയും വിളിച്ച് ഒരു വിരുന്നൊരുക്കുന്ന സന്തോഷം. ഒട്ടേറെ സമ്പത്തുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഉപമയിലെ പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇളയ മകൻ തന്റെ ഈ ഒരു സമൃദ്ധിയിലൊന്നും ആ സന്തോഷം കണ്ടെത്തുന്നില്ല. അവിടുത്തെ സംതൃപ്തി നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ആ ഒരു ജീവിതം ഈ മകന് ഇഷ്ടപ്പെടുന്നില്ല. പകരം ലോകം കൊടുക്കുന്ന വലിയ പ്രലോഭനങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമാണ് അവന്റെ മനസ്സിലേക്ക് ഏറ്റവും അധികം ഇഷ്ടമായി തോന്നിയത്. തന്റെ അപ്പനോട് തനിക്കുള്ളത് തരുവാൻ വേണ്ടി മകൻ കൽപ്പിക്കുകയാണ്. ഒന്നും പറയാതെ ഈ അപ്പൻ ആ മകനുള്ളതൊക്കെ കൊടുക്കുന്നു. ആ പിതാവിനറിയാം ഇത് നശിപ്പിച്ച് കളയുവാനായിട്ട് ഉള്ളത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ദൈവവും നാം ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു തരാറുണ്ട്. ദൈവത്തിനറിയാം അത് നശിപ്പിച്ച് കളയും എന്നുള്ളത്. ഒരിക്കലും നാം നശിച്ചു പോകുവാനായിട്ടല്ല ദൈവം പലപ്പോഴും നമുക്ക് ഇതൊക്കെ നൽകുന്നത്. ദൈവത്തിൽ നിന്ന് ഓടി അകലുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമുക്കുള്ളത്. നാം കൊടുക്കുന്ന സന്തോഷവും ദൈവം തരുന്ന സന്തോഷവും ഒന്നുമല്ല അവർക്ക് ആവശ്യം. അവർക്ക് ലോകം കൊടുക്കുന്ന പ്രലോഭനങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമാണ്. ഈ ദൂർത്ഥപുത്രൻ അതിലാണ് വീണത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അവരുടെ സന്തോഷകരമായ ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ വചനത്തിന്റെ ബലത്തിൽ, വചനത്തിന്റെ ശക്തിയിൽ, ദൈവാശ്രയ ബോധത്തിൽ നമുക്കവരെ വളർത്താം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.